ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന നോക്കാം. അതുപോലെ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രം എന്താണ് നമുക്ക് നോക്കിയാലോ. 1195 പോർട്ടുഗലിലെ ലിബ്സൺ നഗരത്തിൽ സമ്പന്നവും കുലീനനുമായ കുടുംബത്തിൽ ഫെർണാണ്ടോ ജനിച്ചു. തൻ്റെ ഭാവിയെക്കുറിച്ച് അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്ന മാതാപിതാക്കളെ തൻ്റെ അഗസ്റ്റീനിയൻ സഭ പ്രവേശനത്തോടെ അദ്ദേഹം നിരാശപ്പെടുത്തി. ഈ സഭയാണ് ഭൗതിക വികാസത്തിന് ഫെർണാണ്ടോയെ സഹായിച്ചത്. 25 വയസ്സിൽ അദ്ദേഹം കർത്താവിൻ്റെ പുരോഹിതനായി അഭിഷിക്തനായി. എന്നാൽ താൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട 5 ഫ്രാൻസിസ്കൻ സഹോദരന്മാർ മൊറോക്കോയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച വാർത്ത അദ്ദേഹത്തെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സഭയിലേക്കും ആകർഷിച്ചു. കൂടാതെ സമ്പൂർണ്ണ ദാരിദ്ര്യത്തിലും ഉറച്ച വിശ്വാസത്തിലും അധിഷ്ഠിതമായ അവരുടെ ജീവിതവും ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും ഫെർണാണ്ടോയെ വളരെയധികം സ്വാധീനിച്ചു. തൻ്റെ ലക്ഷ്യ സാധ്യതയ്ക്ക് ആശ്രമം ജീവിതം അസാധ്യമെന്ന് കണ്ട അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് അന്തോണീസ് എന്ന അഭിനാമം സ്വീകരിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുവാനുള്ള ആഗ്രഹത്തോടെ ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറിയ അന്തോണീസ് മാർഗമധ്യേ രോഗബാധിതനായതിനെ തുടർന്ന് സിസിലിയയ്ക്ക് മടങ്ങി. രോഗശമനാനന്തരം അദ്ദേഹം അസീസിയിലേക്ക് തന്നെ വന്നു. അവിടെ വെച്ച് 1221 പെന്തക്കുസ്ത ഞായറാഴ്ച നടന്ന ഫ്രാൻസിസ്കൻ സഭയുടെ സമ്മേളനത്തിൽ ആദ്യമായി അദ്ദേഹം ഫ്രാൻസിസിനെ കണ്ടു. വളരെ അവിചാരിതമായിട്ടാണ് പ്രഭാഷകൻ എന്ന നിലയിലുള്ള തൻ്റെ ജീവിതം അന്തോണി ആരംഭിച്ചത്. ഒരു ദൈവിക അഭിഷേക കർമ്മത്തിന് പ്രസംഗം പറയുവാൻ ഒരിക്കൽ അധികാരി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അന്തോണീസിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവും വിശ്വാസദൃഢതയും അമൂല്യമായ പ്രസംഗപാഠവും വെളിപ്പെട്ട അവസരമായിരുന്നു അത്. ഇതേ തുടർന്ന് സുവിശേഷ പ്രഘോഷകനായും ആധ്യാത്മിക ഗുരുവായും നിയമിക്കപ്പെട്ടു. വടക്കൻ ഇറ്റലിയിലും ഫ്രാൻസിസിൻ്റെ തെക്കൻ പ്രവിശ്യകളിലുമാണ് പ്രധാനമായും അന്തോണീസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേദികളായത്. അന്തോണീസിൻ്റെ പാതുവായിൽ വെച്ച് നടന്ന നോമ്പുകാല പ്രസംഗങ്ങളും ദീർഘകാല പ്രായശ്ചിത പ്രവൃത്തികളും ത്യാഗോജ്വലമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദുർബല ശരീരത്തെ കൂടുതൽ ക്ഷയിപ്പിച്ചു. 1231 ജൂൺ 13 തൻ്റെ 36 വയസ്സിൽ അന്തോണീസ് ഇഹലോകവാസം വെടിഞ്ഞു. ചരിത്രത്തിലാദ്യമായി മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് 1232 മെയ് 31 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1946 12 പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ അന്തോണീസിനെ സഭയുടെ വേദ പാരംഗതനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.